നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക്. ആദ്യഘട്ടമായി ഡോക്ടർമാർ വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചു. സിപിഎം നടത്തുന്ന അക്രമങ്ങൾ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും മറച്ചുവെക്കാനെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പയ്യന്നൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് സിപിഎം നടത്തുന്നതെന്നും കുമ്മനം രാജശേഖരൻ. ഓഫീസിന് ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം കടുത്ത പ്രതിസന്ധിയിലായി പയ്യന്നൂർ മൃഗാശുപത്രി പ്രവർത്തനം. ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും വെള്ളക്കെട്ട് പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുന്നു. വെള്ളക്കെട്ടിൽ വീണ് എലികൾ ചാവുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം നവീകരിച്ച കെട്ടിടോദ്ഘാടനവും ശ്രീനാരായണ ഗുരു ആനന്ദതീർത്ഥസ്വാമി എന്നിവരുടെ ഫോട്ടോ പുനഃസ്ഥാപനവും നടന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക്. ആദ്യഘട്ടമായി ഡോക്ടർമാർ വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചു. സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി മാറ്റിയിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 772 പേരെ സർക്കാർ ജീവനക്കാരാക്കി ഉത്തരവിട്ടിരുന്നുവെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. 240 ഡോക്ടർമാരാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷവും 2016 മെഡിക്കൽ കോളേജ് സൊസൈറ്റി പ്രഖ്യാപിച്ച ശമ്പളമാണ് ഇവർക്കിപ്പോഴും ലഭിക്കുന്നത്. മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് തുല്യമായ ശമ്പളം ലഭ്യമാക്കി ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം തുടങ്ങുന്നത്. ഇതിനു മുന്നോടിയായാണ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരും വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചത്. മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരും കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ജോലിക്കെത്തിയത്. തുടർന്ന് ഡോക്ടർമാർ ഉച്ചയ്ക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആംസ്റ്റാ പ്രസിഡന്റ് ഡോക്ടർ കെ രമേശൻ, സെക്രട്ടറി ഡോക്ടർ ജെ അനൂപ് മറ്റം, ഡോക്ടർ ബിഫി ജോയ്, ഡോക്ടർ ശബ്നം നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. April 14 പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസിലൂടെ പരിയാരം മെഡിക്കൽ കോളേജിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിരിക്കുന്നു. ഈ 4 കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഡോക്ടർമാരെയോ മറ്റേതെങ്കിലും ജീവനക്കാരെയോ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണ രീതിയിൽ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒപ്പം നമുക്കർഹമായ ഒരാനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഡോക്ടർമാരായ വി സുനിൽ, പി അനിൽകുമാർ, മുഹമ്മദ് ഷെഫീഖ്, ഷാമിൻ ജേക്കബ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സിപിഎം നടത്തുന്ന അക്രമങ്ങൾ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും മറച്ചുവെക്കാനെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പയ്യന്നൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് സിപിഎം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബോംബെയിലുണ്ടായ പയ്യന്നൂരിലെ ആർഎസ്എസ് കാര്യാലയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ മേഖലയിൽ സിപിഎം നടത്തുന്ന തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ആർഎസ്എസ് കാര്യാലയത്തിനു നേരെ ബോംബെറിഞ്ഞതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സമാധാന അന്തരീക്ഷം തകർക്കാനാണ് അവരുടെ ശ്രമം. എത്രയൊക്കെ തെളിവുകൾ കിട്ടിയാലും പോലീസ് പ്രതികളെ പിടികൂടില്ല. അക്രമികൾ ബോംബെറിഞ്ഞ പയ്യന്നൂരിലെ ആർഎസ്എസ് കാര്യാലയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ശൈഥില്യം, ആ പാർട്ടിയിൽ പണം തട്ടിപ്പ് സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേരിതിരിവുകളും അതുപോലെ ഭിന്നിപ്പും മൂടിവെക്കാൻ ഇത്തരത്തിൽ ഉള്ള അക്രമപ്രവർത്തനങ്ങളോട് സാധ്യമല്ല. ഇതൊക്കെ പ്രയോഗിച്ച് അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയ തന്ത്രങ്ങളാണ്. ഇതൊക്കെ പലപ്പോഴും പലയിടത്തും സിപിഎം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ആ തന്ത്രം വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഇന്ന് വളരെ ജാഗരൂകരാണ്. അവർക്ക് ഈ നാട്ടിലെ സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം. ദേശീയപാത വ്യാപകമായി പൊട്ടിപ്പൊളിയാൻ കാരണം
സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതിയാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റ്, അതായത് ബാലരാമപുരം വരെ മാത്രമേ ഇതേവരെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴും പാറശാല വരെയുള്ള പണി കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല, സ്തംഭിച്ചിരിക്കുകയാണ്. എത്രയോ നാളുകളോളമായിട്ട് പണി പുരോഗതി പ്രാപിക്കുന്നില്ല. പലയിടങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകളുടെ നില വളരെ ശോചനീയമാണ്, കുണ്ടും കുഴിയുമായിട്ട് കിടക്കുകയാണ്. അതൊന്നും പരിപാലിക്കാനോ വേണ്ട വിധത്തിൽ അത് പുതുക്കി ഗതാഗതയോഗ്യമാക്കാനോ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണമെന്താണ്? കാരണം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കും, കേരള ഗവൺമെൻറ് അതൊന്നും ചെലവഴിക്കുന്നില്ല, വകമാറ്റി കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസും കുമ്മനം രാജശേഖരനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓഫീസിന് ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം കടുത്ത പ്രതിസന്ധിയിലായി പയ്യന്നൂർ മൃഗാശുപത്രി പ്രവർത്തനം. ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുകയാണ് വെള്ളക്കെട്ട്. എലിയുൾപ്പെടെ വെള്ളത്തിൽ ചത്തുകിടക്കുന്നതും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതും ഇവിടുത്തെ കാഴ്ചയാണ്. പയ്യന്നൂർ മൃഗാശുപത്രിക്ക് ചുറ്റുമുള്ള വെള്ളക്കെട്ടാണിത്. ചത്തുകിടക്കുന്ന എലിയും കൊതുകുകളും മാക്രിയും ചെളിയും മൃഗങ്ങളുടെ കാഷ്ടവുമൊക്കെ ഈ വെള്ളക്കെട്ടിലുണ്ട്. ആശുപത്രിയുടെ പുതുക്കിപ്പണിയുന്ന ഭാഗത്തും സമീപത്തെ ഓഫീസിന് ചുറ്റുമായാണ് വെള്ളക്കെട്ട് രൂക്ഷം. ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തുന്നവരും മാലിന്യം നിറഞ്ഞ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ഓഫീസിൽ എത്തിച്ചേരാൻ. പകർച്ചവ്യാധി ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന വെള്ളക്കെട്ട് മഴ മാറി നിൽക്കുമ്പോൾ പോലും കുറയുന്നില്ല. ചിലയിടത്ത് കല്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിലൂടെയുള്ള യാത്രയും പ്രയാസം നിറഞ്ഞതാണ്. ഓഫീസിന് സമീപത്തെ കിണറിലെ ജലനിരപ്പ് വെള്ളക്കെട്ടിന് സമാനമായതിനാൽ കിണറിലെ വെള്ളവും അഴുക്കു നിറഞ്ഞതാണെന്ന സംശയമുണ്ട്. കോമ്പൗണ്ടിൽ തന്നെയുള്ള സെപ്റ്റിക് ടാങ്കിലും വെള്ളം നിറഞ്ഞതിനാൽ ഈ അഴുക്കും ഒഴുകിപ്പരക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ ആശുപത്രിയിലെത്തിച്ചാൽ അവയെ ശരിയായി പരിചരിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. ഇത് കാരണം ഓഫീസിലെത്തുന്നവരും കടുത്ത പ്രയാസമാണ് അനുഭവിക്കുന്നത്. പയ്യന്നൂര് മൃഗാശുപത്രിയിൽ കയറുന്ന കവാടത്തിൻ്റെ ഇവിടെ തന്നെയുള്ള വെള്ളക്കെട്ട് മൂലം ഇവിടെ എത്തുന്ന മൃഗങ്ങളെയും കൊണ്ടെത്തുന്ന ആളുകളെല്ലാം തന്നെ ഏറെ ദുരിതമനുഭവിക്കുകയാണ്. ഇവിടെ എത്തുന്നവർക്ക് ഒരു രോഗവുമായി വരുന്ന ഒരു മൃഗത്തിൻ്റെ രോഗവുമായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇവിടത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഇവിടുത്തെ മൃഗാശുപത്രിൻ്റെ പരിസരമുള്ളത്. ഇവിടെ എന്തെങ്കിലും രോഗവുമായി ഒരു മൃഗത്തിനെയും കൊണ്ടുവന്നാൽ മറ്റൊരു രോഗവുമായി തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ ഡോക്ടർമാർക്കും ഒക്കെ തന്നെ ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ ഇത് ചികിത്സ നടത്തുന്നതിനും മറ്റുള്ളതിനും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ടിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അപേക്ഷ. നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ പിറകുവശത്താണ് മൃഗാശുപത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. കാര്യമായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതും ദുരിതമാണ്. എന്നാൽ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെങ്കിലും രൂക്ഷമായ വെള്ളക്കെട്ടിന് എങ്ങനെ പരിഹാരം കാണുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം നവീകരിച്ച കെട്ടിടോദ്ഘാടനവും ശ്രീനാരായണ ഗുരു ആനന്ദതീർത്ഥ സ്വാമികളുടെ ഫോട്ടോ പുനഃസ്ഥാപനവും നടന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥർ 1931 സ്ഥാപിച്ച ധർമാശ്രമമാണ് പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം. നവതി വർഷത്തിൽ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആശ്രമത്തനിമ നിലനിർത്തിക്കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ശ്രീനാരായണ ഗുരുവിന്റെയും ആനന്ദതീർത്ഥ സ്വാമികളുടെയും ഫോട്ടോ പുനഃസ്ഥാപനവും ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ, TV വസുമിത്രൻ, VP അപ്പുക്കുട്ടൻ മാസ്റ്റർ, K ഗോവിന്ദൻ, KP ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ആൺപെൺ വേർതിരിവുകളില്ല. സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കി. പ്രീ പ്രൈമറി മുതൽ പ്ലസ് വൺ വരെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത്. ആൺപെൺ വേർതിരിവുകളില്ലാത്ത ലോകത്തേക്കുള്ള യാത്രയിൽ തുല്യത എന്നത് വിദ്യാർത്ഥികളിൽ നിന്നും തുടങ്ങണമെന്ന ലക്ഷ്യത്തോടെയാണ്
ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഷർട്ട് ഇഞ്ചെയ്താണ് ഇനി സ്കൂളിലെത്തുക. സ്കൂൾ PTA യുടെ തീരുമാനപ്രകാരമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കിയത്. ജെൻഡർ യൂണിഫോമിലൂടെ പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചതായി പെൺകുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സാധ്യമാക്കി. ഈ മാറ്റം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഫലപ്രദവും സൗകര്യപ്രദവുമാണ്. 1000 വിദ്യാർത്ഥികളാണ് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. പാഠ്യ പാഠ്യേതര രംഗത്ത് മികച്ച പ്രവർത്തനമാണ് ചെറുതാഴം സ്കൂൾ കാഴ്ചവെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സഹകരണ രംഗത്തെ പ്രമുഖ സംഘാടകനും സഹകാരി പുരസ്കാര ജേതാവുമായ PP ഭാസ്കരൻ മാസ്റ്ററെ ആദരിച്ചു. ചേംബർ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് CATU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ രംഗത്തെ പ്രമുഖ സംഘാടകനും പ്രഥമ KP ഭാസ്കരൻ സ്മാരക സഹകാരി പുരസ്കാര ജേതാവുമായ PP ഭാസ്കരൻ മാസ്റ്ററെ ആദരിച്ചു. ഈ ബാലകൃഷ്ണൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് CATU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിമാനം കിട്ടുകയും ആ അവാർഡിന്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് അതേറെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കുക എന്നത് എൻ്റെ ഒരു കടമയായി ബാധ്യതയായി. PP ഭാസ്കരൻ മാസ്റ്ററിനുള്ള ഉപഹാര സമർപ്പണം KP സഹദേവൻ നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് K വിജയകുമാർ അധ്യക്ഷനായി, M നാരായണൻകുട്ടി, KP ബാലകൃഷ്ണ പൊതുവാൾ, PV കുഞ്ഞപ്പൻ, V നാരായണൻ, KV ബാബു, EP കരുണാകരൻ, K നാരായണൻ, CM രാഘവൻ നമ്പ്യാർ, V രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിപ്പാലിലെ KR കണ്ണൻ നമ്പ്യാരുടെ 13th ചരമവാർഷികം KRK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സ്നേഹിക്കയില്ല ഞാൻ നോവു ആത്മാവിനെ, സ്നേഹിക്കില്ലാത്തൊരു തത്വശാസ്ത്രത്തെ, നോവുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ KR കണ്ണൻ നമ്പ്യാർ. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ, ഇന്നത്തെ MLA മാരെക്കാൾ, MP മാരെക്കാൾ, ഇന്നത്തെ മന്ത്രിമാരെക്കാൾ ജനങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അദ്ദേഹത്തെ ആദരിക്കുന്നത്, അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്? ഓരോ വർഷം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രഭാവത്തിൻ്റെ മാറ്റ് കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചു, ആർക്കുവേണ്ടി ജീവിച്ചു, ആ സമൂഹത്തിന് നന്മ വരുത്തുന്ന പ്രവർത്തനങ്ങളുമായി ഈ ഫൗണ്ടേഷൻ മുന്നോട്ട് പോകുന്നു. KRK ഫൗണ്ടേഷൻ ചെയർമാൻ കരിപ്പാൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ ഡോക്ടർ VKV ബാലകൃഷ്ണൻ, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ അരുൺ കരിപ്പാൽ, സാഹിത്യകാരൻ രാജേഷ് കരിപ്പാൽ, നോവലിസ്റ്റ് K ബിന്ദു ടീച്ചർ, വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഇർഷാദ് പെരുമ്പടവ്, സാജി കപൂർ, അനന്തു നാരായണൻ, ഹരികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ജില്ലാതല ക്വിസ് മത്സര വിജയികൾക്ക് എരമംകുട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ സുഷമ വത്സൻ, ഡോക്ടർ വിജയൻ കരിപ്പാൽ, കൊയ്യത്ത് കൃഷ്ണൻ, NK കുഞ്ഞിരാമൻ, EV പത്മനാഭൻ, KC വത്സല, KR ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കലയ്ക്കുവേണ്ടിയും രാഷ്ട്രത്തിനുവേണ്ടിയും സ്വയം സമർപ്പിതമായ ജീവിതമായിരുന്നു ചെറുതാഴം രാമചന്ദ്രന്റേതെന്ന് BJP നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ. ചെറുതാഴം രാമചന്ദ്രൻ സ്മൃതിദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. സംഘപ്രവർത്തനത്തെയും വാദ്യകലയെയും ഉപാസനയായി കണ്ട നവോത്ഥാന നായകനായിരുന്നു ചെറുതാഴം രാമചന്ദ്രൻ എന്ന് കുമ്മനം രാജശേഖരൻ അനുസ്മരിച്ചു. ചെറുതാഴം ഹനുമാരാമ്പലത്തിന് സമീപം വിവേകാനന്ദ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ചെറുതാഴം രാമചന്ദ്രൻ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മനസമാധാനത്തിന്റെ ലോകമുണ്ട്,
അവിടെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. കലോപാസന എന്ന് പറയുന്നത് ഒരു ഈശ്വരീയമായ സാധനയാണ്. അതാണ് കലയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം, നമ്മുടെ ഭാരതീയമായ നിർവചനം, ആത്മാനുഭൂതിയുടെ ആവിഷ്കാരം എന്നാണ്. ഓരോ കലയിലും നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു കലാകാരൻ അതിൽ നിമഗ്നനായി തൻ്റെ കലാപരമായ ആ നൈപുണ്യവും സർഗപ്രതിഭയും അതിൽ സമ്മേളിച്ച് അത് വിന്യസിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വലിയ ഇരച്ചു കയറ്റമുണ്ടാകും. അത് ആ കലാകാരിൽ നിന്നുണ്ടാകുന്നതാണ്. ആ കലാകാരൻ്റെ ഹൃദയം വികസിക്കുകയാണ്. ചടങ്ങിൽ പി നാരായണൻകുട്ടി അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ സഹബൗദ്ധിക് പ്രമുഖ വി പി സുരേഷ് ബാബു, BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസ്, മാടായി മണ്ഡലം ഉപാധ്യക്ഷൻ സജീവൻ വെങ്ങര, AC രവീന്ദ്രൻ, VV രാമചന്ദ്രൻ, KV നന്ദകുമാർ, TV ദിലീപ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ശില്പി ചെറുതാഴം പ്രശാന്തിനെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബസഹായ നിധിയുടെയും SSLC+2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. തുടർന്ന് ചെറുതാഴൻ രാമചന്ദ്രന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളുമായ 40-ലധികം പേർ ചേർന്ന് അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ ടൗണിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലും രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കുന്നതിന്റെ ഭാഗമായി ടൗണിലെ ഓവുചാലുകളിലെ മാലിന്യം നീക്കി ശുചീകരണം ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ ഓവുചാൽ ശുചിയാക്കുന്നത്. സ്കൂളിന് മുന്നിലെ ഓവചാലിന്റെ സ്ലാബുകൾ തുറന്ന് മണ്ണും ചെളിയും നിറഞ്ഞ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നീലേശ്വരം സെക്ഷൻ ഓഫീസിലെ ഓവർസിയർ PV ശ്രുതിയുടെ മേൽനോട്ടത്തിലാണ് തൊഴിലാളികൾ ഓവചാൽ ശുചിയാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ ശശിധരൻ, എം രജീഷ് ബാബു എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ JCB സഹായത്തോടെ വെള്ളാപ്പ് റോഡ് വരെ പൊതുമരാമത്ത് പാതയോരത്തെ ബാക്കിയുള്ള ഓവുചാൽ കൂടി മാലിന്യം നീക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് PWD ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃക്കരിപ്പൂർ ടൗണിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ PWD സർക്കാരിലേക്ക് അയച്ച പ്രപ്പോസ്ഡ് ഡ്രെയിനേജ് പരിഷ്കരണത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് MLA ജില്ലാ പഞ്ചായത്തും ഗൌരവമായി ഇടപെടണമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ആവശ്യപ്പെട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നായകളെ വളർത്തുന്നവരെ ആശങ്കയിലാഴ്ത്തി നായ്ക്കളിൽ ജ്വരം പടരുന്നു. വളരെ വേഗം പടരുന്ന ഒരു രോഗമാണിത്. അസുഖം വന്നുകഴിഞ്ഞാൽ നായയുടെ മരണം ഉറപ്പാണ്. നായകളിൽ പാർവോ വൈറസ് എന്ന രോഗം വ്യാപകമാകുന്നു. ഈ രോഗം ബാധിച്ച് നിരവധി നായ്ക്കളാണ് അടുത്തിടെ മരിച്ചത്. വളരെ വേഗം പടരുന്ന ഒരു രോഗം കൂടിയാണിത്. ഈ രോഗം ബാധിച്ചാൽ പിന്നെ ചികിത്സയില്ല. രോഗം ബാധിച്ച നായ 1-2 ആഴ്ചയ്ക്കുള്ളിൽ മരണമടയും. ഭക്ഷണം കഴിക്കുന്നതിൽ വിരക്തി, ശരീരം എക്കിൾ എടുക്കുന്നതുപോലെയുള്ള ചലനം, ശരീര തളർച്ച എന്നിവയൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. വായുവിലൂടെയാണ് ഈ രോഗം പടരുന്നതെന്നും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണെന്നും മൃഗഡോക്ടർമാർ പറയുന്നു. പാരാമിക്സോ വിഭാഗത്തിൽപ്പെടുന്ന വൈറസാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് സാധാരണയായി ഒരു നായ്ക്കളിൽ നിന്ന് മറ്റൊരു നായ്ക്കളിലേക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുമയ്ക്കോ തുമ്മോ അതേപോലെ വരുന്ന ഒരു ഇതാണ്. ചെറിയ ജലകണങ്ങൾ വഴി മറ്റൊരു നായ്ക്കളിലേക്ക് ഇത് പകരാം. ഇത് നായ്ക്കൾക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇത് ഡൈഫേസിക് ഫീവർ എന്ന് പറയും. അതായത് ഒരു പനിയൊന്ന് വന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത് പനി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യം നായ്ക്കൾക്ക് പറയത്തക്ക ലക്ഷണങ്ങൾ കാണില്ല. 3-6 ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 3-6 ദിവസം ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ രോഗ ലക്ഷണങ്ങൾ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ആദ്യം ചെറിയ ഒരു ക്ഷീണം, ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ, ഇങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പിന്നെ രണ്ടാമതായി ഈ വൈറസ് ആദ്യം തന്നെ ലിംഫാറ്റിക് ടിഷ്യൂവിൽ പെരുകിയാണ് മറ്റ് സിസ്റ്റത്തിലേക്ക് വ്യാപിക്കുന്നത്. 5 കിലോമീറ്റർ വരെ വായുവിലൂടെ ഇതിന്റെ രോഗാണു സഞ്ചരിക്കും. പ്രായം കുറഞ്ഞ നായക്കുട്ടികളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഈ അസുഖം ബാധിക്കുന്നത്. മുൻകരുതലെടുക്കുക എന്നത് മാത്രമാണ് ഈ രോഗം തടയുന്നതിനുള്ള ഏക പോംവഴി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരിവള്ളൂരിലെ നെടുവപ്പുറം ബസാറിന്റെ കിഴക്കുഭാഗത്തെ കൈത്തോട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച ഭാഗങ്ങളിലെ വെള്ളം മുഴുവൻ റോഡിലൂടെ ഒഴുകിയെത്തുന്നത് ഈ തോട്ടിലേക്കാണ്. ഈ ചെറിയ തോട് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മഴക്കാലമെത്തിയാൽ ഈ ഇടവഴിയിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. ഇതിലൂടെ ഒഴുകുന്ന മലിനജലത്തിൽ ചവിട്ടി വേണം പലർക്കും വീടുകളിലെത്താൻ. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ അവിടെ നിന്നുള്ള വെള്ളവും റോഡിൽ കൂടെ ഒഴുകി ഈ തോട്ടിലേക്കാണ് എത്തുന്നത്. തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കാണാൻ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തോരാതെ പെയ്യുന്ന മഴ കുടംപുളി കർഷകർക്ക് ഭീഷണിയാകുന്നു. ശക്തമായ മഴയിൽ കായകൾ കുലകളോടെ വീണടിയുന്നത് നെടിവൂർപ്പോടെ നോക്കി നിൽക്കാനേ കർഷകന് കഴിയുന്നുള്ളൂ. ശക്തമായ മഴ കുടംപുളി കർഷകർക്ക് ഭീഷണിയാകുന്നു. കനത്ത മഴയിൽ കായകൾ കുലയോടെ വീണടിയുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കർഷകന് അല്പം ഭേദപ്പെട്ട വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് കുടംപുളി. മൂന്നോ നാലോ മരങ്ങളിൽ നിന്ന് തന്നെ നല്ല വിളവാണ് സാധാരണയായി കർഷകർക്ക് ലഭിക്കാറ്. ഇവ സംസ്കരിച്ചു വേണം വിൽപ്പന നടത്താൻ. നല്ലയൊരു ഔഷധം കൂടിയാണ് കുടംപുളി. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കൺവെൻഷനും അനുമോദനവും നടന്നു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കൺവെൻഷനും KP ഭാസ്കരൻ സ്മാരക സഹകാരി പുരസ്കാരം നേടിയ PP ഭാസ്കരൻ മാസ്റ്റർക്കുള്ള അനുമോദനവും നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിലർ VP കൃഷ്ണ പൊതുവാൾ അനുമോദനം നിർവഹിച്ചു. ആ ഗൗരവത്തിനനുസരിച്ച് പ്രതികരിച്ച് സഹായം എത്തിച്ചു കൊടുത്തവരാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രളയക്കെടുതിയുണ്ടായപ്പോ എ രാമചന്ദ്രൻ, PV കരുണാകരൻ, അച്യുതൻ പുത്തലത്ത്, KK രാജലക്ഷ്മി, PP ഭാസ്കരൻ മാസ്റ്റർ, NV കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിപണിയിൽ മരച്ചീനിയുടെ ലഭ്യത കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ വർഷം വരെ വ്യാപകമായി മരച്ചീനി കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കുറഞ്ഞതോടെ മരച്ചീനി ലഭിക്കാനില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ സീസൺ വരെ നമ്മുടെ നാട്ടിൽ മരച്ചീനി കൃഷി വ്യാപകമായിരുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെയാണ് മരച്ചീനി കൃഷി വ്യാപകമായത്. എന്നാൽ ഇത്തവണ മരച്ചീനി കൃഷി തീരെ ഇല്ലാതായിരിക്കുകയാണ്. തുടർച്ചയായ മഴയും കഴിഞ്ഞ സീസണിലെ വിലക്കുറവും മൂലം മരച്ചീനി കൃഷിയുടെ വ്യാപ്തി കുറഞ്ഞതാണ് വിപണിയിൽ ക്ഷാമം അനുഭവപ്പെടാൻ കാരണം. കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കപ്പ തീരെ ലഭിക്കുന്നില്ല. നേരത്തെ നമ്മൾ കപ്പ നല്ലോണം ഉപയോഗിക്കുന്നതാണ്. നേരത്തെ കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പം അത് വില ഇഷ്ടംപോലെ കിട്ടാനുള്ളതുകൊണ്ട് കൃഷി ഇപ്രാവശ്യം ചെയ്തില്ല. കപ്പ കിട്ടാനുമില്ല ഇപ്രാവശ്യം. ആറുമാസം മുതൽ 11 മാസം വരെയാണ് വിവിധ ഇനങ്ങളിലുള്ള മരച്ചീനിയുടെ വളർച്ചക്കാലം. കഴിഞ്ഞ വർഷം തുടർച്ചയായി പെയ്ത മഴ കാരണം ഈ വർഷം മാർച്ച് മാസം മുതൽ വിളവെടുക്കേണ്ടിയിരുന്ന കൃഷിയിൽ നല്ലൊരു ശതമാനവും നശിച്ചു. കഴിഞ്ഞ വർഷം മികച്ച ഉൽപാദനം ഉണ്ടായിരുന്നതിനാൽ വില കുറയുകയും കർഷകർ മറ്റു കൃഷിയിലേക്ക് മാറിയതും മരച്ചീനിയുടെ ലഭ്യതക്കുറവിന് കാരണമായി. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖല സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റൻ PV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റൻ PV സുനിൽകുമാർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. AKPA മേഖലാ പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. AKPA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കരേള മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോസ്പിറ്റൽ PRO KV ചാന്ദിനി, ബ്ലഡ് ബാങ്ക് ഇൻചാർജ് MV രതീഷ്, ജയറാം പയ്യന്നൂർ, ഷാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ഏറ്റെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ആഗിരണ പ്രക്രിയ പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക്. ആദ്യഘട്ടമായി ഡോക്ടർമാർ വ്യാഴാഴ്ച കരിദിനമായി ആചരിച്ചു.
CPM നടത്തുന്ന ആക്രമങ്ങൾ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും മറച്ചു വെക്കാനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പയ്യന്നൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തുന്നതെന്നും കുമ്മനം രാജശേഖരൻ. ഓഫീസിന് ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം കടുത്ത പ്രതിസന്ധിയിലായി പയ്യന്നൂർ മൃഗാശുപത്രി പ്രവർത്തനം. ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും വെള്ളക്കെട്ട് പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുന്നു. വെള്ളക്കെട്ടിൽ വീണ് എലികൾ ചാവുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം നവീകരിച്ച കെട്ടിട ഉദ്ഘാടനവും ശ്രീനാരായണ ഗുരു ആനന്ദതീർത്ഥസ്വാമി എന്നിവരുടെ ഫോട്ടോ പുനഃസ്ഥാപനവും നടന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.